പക്ഷേ കഥാപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതൊരു ക്രൈം ത്രില്ലർ എന്നുള്ള ഒരു ശ്രേണിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. ഇനി ഡയലോഗ്സ്, ഇപ്പം അമൽനീർ സിനിമകളുടെ പ്രത്യേകതയാണ്. ഇപ്പൊ ബിഗ് ബി ആണെങ്കിലും ഏത് സിനിമ എടുത്താലും അതിലെ ഡയലോഗുകൾ നമ്മുടെ ഉള്ളിൽ തറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഡയലോഗുകൾ ഏത് സിനിമയിലാണെങ്കിലും വരും. ഇപ്പം ശ്രിണ്ട ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിലെ ഡയലോഗ്സിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ് ഇറ്റ് ലൈക്ക് ദ ടിപ്പിക്കൽ ആ ഒരു നമ്മൾ പതിഞ്ഞു നിൽക്കുന്ന പോലത്തെ കുറെ സാധനങ്ങളെല്ലാം വരുന്നത്? പതിഞ്ഞു നിൽക്കുന്ന ഡയലോഗൊക്കെ ഉണ്ടാവും. ഒറ്റ സെന്റൻസിൽ തന്നെ അത് പറഞ്ഞ് എന്നെ രക്ഷിച്ച്. ശ്രിണ്ടിന്റെ അടുത്തത് ചോദിക്കാനുള്ള ഒരു റീസൺ ഉണ്ട്. ശ്രിണ്ടയ്ക്ക് ശരിക്കും സംസാരിക്കുമ്പോൾ, നേരിട്ട് സംസാരിക്കുമ്പോൾ ഫോർട്ട് കൊച്ചി ആക്സെന്റ് ഉള്ള ഒരാളാണ് ശ്രിണ്ട. പക്ഷേ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയത് തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും നിമിഷയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തത്. അങ്ങനെ ഡബ്ബിങ്ങുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഇത് ശ്രിണ്ടയുടെ സൗണ്ട് അല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് ഈ സ്ലാങ്ങിൽ നിന്ന് മാറിയിട്ട് ഡബ്ബിങ്ങുകളിലേക്ക് വരുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് അതിലൊരു മാറ്റം വരുത്തുന്നുണ്ടല്ലേ? അല്ല, ആ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു. വൈക്കം ആ ഒരു ഡിക്ഷൻ, അതാണ് പോത്തഞ്ചേരന് ആവശ്യമുണ്ടായിരുന്നു. അപ്പം പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അത് ഫോളോ ചെയ്തു. ഞാൻ ഫ്രീഡം ഫൈറ്റിൽ ഞാൻ സിംഗ് സൗണ്ടിൽ കോഴിക്കോടാണ് ചെയ്തത്, അസംഘടിതർ ചെയ്തപ്പോൾ അത് കുഞ്ഞിലേക്ക് അതായിരുന്നു ആവശ്യം. അപ്പം നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് എപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആക്ട് ചെയ്യുമ്പം നമുക്ക് എന്തും ആവാം. എന്ത് ക്യാരക്ടറും ചെയ്യുമ്പോഴത്തേക്ക് ആ ക്യാരക്ടറിൻ്റെ എല്ലാ ലിബറേഷനും ഉണ്ട് നമുക്ക്. അപ്പം നമ്മളുടെ സ്പേസിൽ നിന്ന് അത് ചലഞ്ച് ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ശ്രമം ശ്രമിക്കാലോ. അത് സിനിമയെ കുറിച്ച് എന്തൊക്കെ വരും എന്നാണല്ലോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പം ഈ സിനിമയിൽ വന്നു കഴിയുമ്പോൾ ഗണ്ണും വയലൻസും എല്ലാം കാണുന്നുണ്ട്. അത് ഈ സിനിമയിൽ നിന്ന് മാത്രമല്ല, ഇൻ ജനറൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള സിനിമകൾ എടുക്കുമ്പോൾ ഒരുപാട് വയലൻസ് നമ്മൾ മൂവീസിൽ ഇൻ അസെച്ച് കാണുന്നുണ്ട്. ഇപ്പം കില് എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പം ജോൺ വിക്ക് കണ്ടിട്ട് അത് ഭീകരമെന്ന് വിചാരിച്ചിരുന്നവരുടെ മുന്നിലേക്ക് കില് വന്നു കഴിഞ്ഞപ്പോൾ ജോൺ വിക്ക് കാണാൻ ഒരു പ്രശ്നമില്ല, കില് എന്ന് പറയുന്ന ഒരു സിനിമ. അതുപോലെ വയലൻസ് ഒരുപാട് സിനിമകളിൽ വരുന്നുണ്ട്. ഒരു വലിയ പക്ഷം ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയും വയലൻസ് സിനിമകളിലേക്ക് കൊണ്ടുവരുന്നത്? ഈവൻ ഇതൊരു ഫിക്ഷനാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത്രയും വയലൻസ് ഇല്ലാണ്ട് ചെയ്തുകൂടെ എന്നുള്ളൊരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം മൂവീസിലെ വയലൻസിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജ്യോതിരുമായി എന്ത് പറയും? ചോദ്യം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഓരോ മൂവിക്ക് ഓരോ സ്വഭാവം, ഓരോ ജോണർ ആണല്ലോ. ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ഫിലിം മേക്കറിന്റെ ആവശ്യത്തിൽ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് അത് ചെയ്യുന്നത്. നമ്മളത് ചെയ്യാം, നമുക്കത് കൺവിൻസിങ് ആണെങ്കിൽ നമ്മളത് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മളത് ആ സിനിമ. ഫിലിം അല്ല വയലൻസ് കൊണ്ടുവരുന്നത്,